ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ അവധി കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ക്ലാസ്സും മാത്സ് ക്ലാസ് ആണ് അല്ലെ. നാലാം ക്ലാസ്സിന്റെ അടുത്ത മാത്സ് ക്ലാസ്സിന്റെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ ഒരു അരിക്കണക്കായിരുന്നു അല്ലെ. ബിന്ദു ടീച്ചറുടെ ക്ലാസ്സിലെ അരിക്കണക്ക് നമ്മൾ ചെയ്തു. അപ്പൊ അതെങ്ങനെയാണ് ചെയ്തത്, എന്തിന്റെ രീതികളൊക്കെ നമുക്ക് ടീച്ചർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. നമുക്ക് കൃത്യമായിട്ട് വഴിക്കി 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 ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മളോട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 59 ആണെന്ന് തോന്നുന്നു പേജ് നമ്പർ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോ അതിലെ എന്റെ മരം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, അതിന്റെ താഴെയുള്ള പ്രവർത്തനം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയുള്ള പ്രവർത്തനമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്റെ മരം എന്നുള്ള പ്രവർത്തനം നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എന്റെ മരം പദ്ധതിയുടെ ഭാഗമായി പൂമല സ്കൂളിന് 1042 തൈകൾ ലഭിച്ചു. എത്രയാണ്? 1042. അതിൽ 342 തേക്കും 167 മാവും 257 മഹാഗണിയും 8 ചന്ദനവും ബാക്കി പ്ലാവും ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ആകെ എത്ര തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്? അപ്പൊ ഈ ചോദ്യം കേൾക്കുമ്പോ തന്നെ നിങ്ങൾ 1042 എന്ന് എഴുതി വെക്കാൻ പാടില്ല, കാരണം ഉത്തരം തെറ്റിപ്പോവും. എന്താണെന്നറിയോ, നമ്മുടെ സാർ അത് അവിടെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, നോക്കിയേ. ചന്ദനം സ്കൂളിൽ നടാം, ബാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോ ചന്ദനം സ്കൂളിൽ നടുകയാണ്, അത് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ, ആകെ എത്ര തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തതെന്നാണ്. അപ്പൊ കുട്ടികൾക്ക് കൊടുത്തതിന്റെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്. അപ്പോ ആകെ തന്നത് 1042 തൈകളാണ് അല്ലെ. 1042 തൈകളാണ്. അതിൽ ചന്ദനം എത്രയുണ്ട്? അത് അവസാനത്തെ ആ വരിയിലുണ്ട് അല്ലെ, 8 ചന്ദനം. 8 8 ചന്ദനമാണ്. അപ്പൊ 8 ചന്ദനം സ്കൂളിൽ നടുകയാണ്. അപ്പോ ആ 8 ചന്ദനം കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, അത് കഴിച്ചിട്ടുള്ളതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1042 നിന്നും 8 കുറയ്ക്കണം അല്ലെ. അപ്പൊ എങ്ങനെ കുറയ്ക്കും? നമുക്ക് 8 നിന്നും 1042 എത്രയുണ്ട് നോക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, കുറെ പോണ്ടി വരും. അപ്പൊ നമുക്ക് എന്താക്കാം, ആദ്യം 1042 നിന്നും 2 കുറയ്ക്കുക. ആ 8 ചന്ദനത്തിലെ 2 ചന്ദനം കുറയ്ക്കുക, അപ്പോ 1040 കിട്ടും. പിന്നെ ബാക്കി എത്രയുണ്ട്? 6 ചന്ദനമുണ്ട്. പിന്നെ 1040 നിന്നും 6 കുറയ്ക്കുക, അപ്പോ 1034 ലഭിക്കും. അപ്പോ ആകെ എത്ര തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്? 1034 തൈകളാണ്, സാപ്ലിങ്സ് അല്ലെ. 1034 സാപ്ലിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് പ്ലാവിന്റെ എത്ര തൈകളാണ് ലഭിച്ചത് എന്നാണ്. അപ്പൊ ഈ 1042 തൈകളില് 342 തേക്കുണ്ട്, 167 മാവുണ്ട്, 257 മഹാഗണിയുണ്ട്, 8 ചന്ദനവും ഉണ്ട്, ബാക്കി പ്ലാവുമാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ മറ്റ് മരങ്ങളൊക്കെ കൂടി തൈകളൊക്കെ കൂടി എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണം ആദ്യം അല്ലെ. അപ്പോ 342, 167, 257, 8 അല്ലെ. നമ്മുടെ മാവും സോറി തേക്കും മാവും മഹാഗണിയും ചന്ദനത്തിന്റെ കൂടി എണ്ണമാണിത്. ഒക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് 774 എണ്ണം കിട്ടി. 774 തൈകളുണ്ട് അതെല്ലാം കൂടെ. ഇനി നമുക്ക് പ്ലാവിന്റേത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 342, 167, 257, 8 കൂടി കൂട്ടിട്ടാണ് നമുക്ക് 774 കിട്ടിയത്. 1042 നിന്നും ഇതൊക്കെ കുറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാവിന്റേത് കിട്ടും. 1042 നിന്നും മറ്റ് തൈകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ 268 എന്ന് നമുക്ക് കിട്ടും. അപ്പോ 268 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി, നിങ്ങൾ കുറച്ചത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ, നമ്മൾ ഓൾറെഡി ഉള്ള തേക്കിന്റെയും മാവിന്റെയും മഹാഗണിയുടെയും ചന്ദനത്തിന്റെയും കൂടെ നമ്മൾ ഈ കണ്ടുപിടിച്ച് 268 കൂടി കൂട്ടി നോക്കുക. അപ്പൊ ടോട്ടല് ആദ്യം തന്നെ ആകെ തൈകളുടെ എണ്ണമായ 1042 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് ശരിയാണോ എന്ന് നോക്കുക. അപ്പോ നമുക്ക് പ്ലാവിന്റെ എണ്ണം എത്ര പ്ലാവിന്റെ തൈകളാണ് എന്നുള്ളത് 268 എന്നും ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 3 മാസം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിതരണം ചെയ്ത തൈകളിൽ 68 എണ്ണം നശിച്ചു പോയി. ഇപ്പോൾ ബാക്കി എത്രയുണ്ട്? അപ്പോ കുട്ടികൾക്ക് വിതരണം ചെയ്തതിൽ 68 എണ്ണം നശിച്ചുപോയി. ആകെ ഉള്ളതിൽ നിന്നല്ല, കുട്ടികൾക്ക് വിതരണം ചെയ്ത തൈകളിൽ 68 എണ്ണം നശിച്ചുപോയി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പൊ നമുക്കറിയാം നമ്മള് എത്ര തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്? 1034 തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്. അതിലെ 68 എണ്ണമാണ് നശിച്ചു പോയിട്ടുള്ളത്. അപ്പൊ 1034 നിന്നും 68 എണ്ണം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 966 ലഭിക്കും. അപ്പോ അതിന്റെ ഉത്തരം 966 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ മൂന്നിന്റെയും ഉത്തരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു അല്ലെ. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം. ശിശുദിനത്തോടനുബന്ധിച്ച് അമലിന്റെ ക്ലാസ്സിൽ 40 സ്റ്റാമ്പുകൾ ലഭിച്ചു. തിങ്കളാഴ്ച 18 കുട്ടികൾ സ്റ്റാമ്പ് വാങ്ങി. ചൊവ്വാഴ്ച 12 പേർ കൂടി വാങ്ങി. എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? അപ്പൊ അതില് കുറച്ച് വഴികൾ തന്നിട്ടുണ്ടല്ലേ, നമുക്കത് നോക്കാം. തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ടായിരുന്നു? തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ടായിരുന്നു എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ആകെ സ്റ്റാമ്പ് 40 ആണ്. അതിൽ തിങ്കളാഴ്ച 18 എണ്ണം വാങ്ങി. അപ്പോൾ 40-ൽ നിന്നും 18 കുറയ്ക്കുമ്പോൾ 22 അല്ലെ. അപ്പോ തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ 22, ആ കള്ളിയിൽ നിങ്ങൾ 22 എന്ന് എഴുതിയാൽ മതി, 22. 22 സ്റ്റാമ്പുകൾ ബാക്കിയുണ്ടായിരുന്നു. ഇനി ചൊവ്വാഴ്ച കഴിഞ്ഞപ്പോഴോ? അപ്പോ ബാക്കിയുള്ള 22-ൽ നിന്നും പിന്നെ ചൊവ്വാഴ്ച എത്രയാ വാങ്ങിയത്? ചൊവ്വാഴ്ച 12 പേർ കൂടി വാങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 22 കുറയ്ക്കണം 12 = 10 അല്ലെ. 22 ഉണ്ടായിരുന്നു തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ, ബാക്കി 22 ഉണ്ട്. അതായത് ചൊവ്വാഴ്ച 22 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ചൊവ്വാഴ്ച 12 പേരും കൂടി വാങ്ങി. അപ്പൊ 22-ൽ നിന്നും 12 എണ്ണം പോയി. അപ്പൊ ബാക്കി 10 എണ്ണം ഉണ്ട്. നിങ്ങൾ ആ കള്ളിയില് 10 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കുക, മറ്റൊരു രീതി കൂടി ഇത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ മറ്റൊരു രീതി എന്താണ് നമുക്ക് നോക്കാം. ആകെ എത്ര സ്റ്റാമ്പുകൾ വാങ്ങി എന്ന് ആദ്യം എഴുതുക. ആകെ എത്ര സ്റ്റാമ്പുകളാണ് വാങ്ങിയത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ശിശുദിനത്തോടനുബന്ധിച്ച് അമലിന്റെ ക്ലാസ്സിൽ 40 സ്റ്റാമ്പുകൾ ലഭിച്ചു. അപ്പൊ 40 സ്റ്റാമ്പുകൾ ആകെ വാങ്ങിയിട്ടുണ്ട്. എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ട്? അപ്പൊ എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആകെ ചിലവായ സ്റ്റാമ്പുകൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? തിങ്കളാഴ്ച ചെലവായ 18 സ്റ്റാമ്പും ചൊവ്വാഴ്ച ചെലവായ 12 സ്റ്റാമ്പും തമ്മിൽ കൂട്ടണം അല്ലെ. ഇവിടെ ഇതാ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. 18 + 12 = 30. 30 സ്റ്റാമ്പുകൾ ചിലവായിപ്പോയി. അപ്പോ ആകെ വാങ്ങിയ 40 സ്റ്റാമ്പിൽ നിന്നും 30, ആകെ ചിലവായ 30 കുറച്ചാൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം കിട്ടും. 40 കുറയ്ക്കണം 30 = 10. അപ്പോൾ 10 സ്റ്റാമ്പുകൾ. ഏത് മാർഗമാണ് കൂടുതൽ എളുപ്പം? എനിക്ക് രണ്ടാമത്തെ മാർഗമാണ് കേട്ടോ കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്. കൂട്ടുകാർക്ക് ഏത് മാർഗമാണ് എളുപ്പമായിട്ട് തോന്നിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാർഗം എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞു അല്ലെ. അങ്ങനെ നമ്മൾ രാമുച്ചേട്ടന് നൽകിയ കൂലിയാണ് പിന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെ. നമ്മുടെ മാളവികയുടെ അച്ഛന്റെ കണക്ക് പുസ്തകമാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോ അതുപോലെ നമുക്ക് ഒരു പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 60-ാമത്തെ പേജിലുണ്ട്. ആകെ എത്ര രൂപ എന്ന ആ ഒരു ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. അമലിന്റെ അച്ഛന് കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ ജോലിയുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, തിങ്കൾ, ബുധൻ, വെള്ളി, ശനി 4 ദിവസങ്ങളിൽ ജോലിയുണ്ടായിരുന്നു. ആകെ 2750 രൂപയാണ് കൂലിയായിട്ട് കിട്ടിയത്. ഈ 4 ദിവസത്തിലും കൂടി 2750 രൂപ കൂലി കിട്ടി. തിങ്കളാഴ്ച 650 രൂപയും ശനിയാഴ്ച 700 രൂപയുമാണ് കൂലി കിട്ടിയത്. തിങ്കളാഴ്ച 650 ശനിയാഴ്ച 700. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടിയെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം തിങ്കളാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് തന്നിട്ടുണ്ട് 650 700. അത് രണ്ടും കൂടെ ആ 2 ദിവസം കൂടി എത്ര കിട്ടിയെന്ന് കണ്ടുപിടിക്കണം. ആകെ 2750 രൂപയാണ് കിട്ടിയത്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും കൂടി 650 + 700 = 1350 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടിയെന്നാണ്. അത് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ആകെ കിട്ടിയ രൂപയിൽ നിന്നും തിങ്കളാഴ്ചത്തെയും ശനി അല്ലെ, ഈ ആകെ കിട്ടിയ രൂപയിൽ നിന്നും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും കിട്ടിയത് കുറയ്ക്കണം. അപ്പോ 2750 കുറയ്ക്കണം 1350 = 1400. അപ്പോ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി കിട്ടിയ തുക നമുക്ക് കിട്ടി. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടി? 1400 രൂപ കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ അതിൽ ഒരു ദിവസത്തെ കൂലി എത്രയാണ് എന്നാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ആ തന്നിരിക്കുന്നതിൽ ഏറ്റവും അവസാനം നോക്കൂ,
ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചത്. അപ്പോ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഒരേ കൂലിയാണ് ലഭിച്ചത്. അപ്പൊ രണ്ടു ദിവസത്തെയും കൂടെ കൂലി 1400 ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താം അല്ലെ, 1400 പകുതി ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? രണ്ടു ദിവസത്തെയും കൂലി കിട്ടും. അപ്പോ നമ്മൾ സാധാരണ 1400 × 2 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം കിട്ടും. ഇനി കൂട്ടുകാർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. ഈ 1400 രണ്ടാക്കണം, 1000 ഉം 400 ഉം ആക്കുക. അപ്പോ 1000 പകുതി എത്രയാ? 500. അതുപോലെ നമ്മൾ മാറ്റി വെച്ച 400 പകുതി എത്രയാ? 200. ഇനി ഈ 500 ഉം 200 ഉം തമ്മിൽ കൂട്ടിയാൽ 700 കിട്ടും. ഒന്നുകൂടെ പറഞ്ഞു തരാം, 1400 1000 ഉം 400 ഉം ആക്കുക. 1000 പകുതി കാണുക, അപ്പോൾ 500 ലഭിക്കും. പിന്നെ 400 പകുതി കാണുക, അപ്പോൾ 200 ലഭിക്കും. എന്നിട്ട് ഈ 500 ഉം 200 ഉം കൂടി കിട്ടുമ്പോൾ 700. അപ്പോൾ നമുക്ക് കൃത്യം 2 പകുതിയാക്കാൻ സാധിക്കും. അല്ലാതെ തന്നെ 1400 നമുക്ക് 14 പകുതി കണ്ടാലും മതി. ഇപ്പുറത്ത് ഫുൾ പൂജ്യങ്ങളായതുകൊണ്ട് 0 പകുതിയാക്കേണ്ട, പകരം 14 പകുതി കാണുക, 7. അപ്പോഴും 700 ഉത്തരം കിട്ടും. ഈ രീതിയിലൊക്കെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോ നമുക്ക് അതിൽ ഒരു ദിവസത്തെ കൂലി 700 എന്ന് കിട്ടി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.